വെൽക്കം ടു ഓ മൈ ഗോഡ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന മനോഹരമായ ഒരു സ്ഥലത്താണ് ബോൾഗാട്ടി പാലസ്. കൊച്ചി വളരെ ഓർമ്മകളുള്ള ഒരു കൊട്ടാരമാണ് ഇവിടെ. ബോൾഗാട്ടി പാലസിൻ്റെ മനോഹര സ്ഥലത്ത് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ് പ്ലാൻ എന്ന് വെച്ചാൽ ഒരു ഇൻ്റർവ്യൂ ആണ്. നമ്മൾ എല്ലാ ചാനലുകളും സാധാരണ ഓണം, ക്രിസ്മസ്, റംസാൻ, ദീപാവലി ദിവസങ്ങൾക്കൊക്കെ സെലിബ്രിറ്റീനെ കൊണ്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതുപോലെ ഒരു ഇൻ്റർവ്യൂ ആണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ ആക്ടറും പ്രൊഡ്യൂസറായിട്ടുള്ള ബൈജു എഴുപുന്ന ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ എഴുപുന്ന ചേട്ടനെ അറിയാത്ത ആരുമില്ല. ചിക്കൻ മേടിക്കാൻ പോയ ജോസ്, അതെ ആ ജോസ് ചിക്കൻ മേടിച്ച് ഇപ്പോൾ തിരിച്ചു വരും. വരുമ്പോൾ ഞങ്ങളിവിടെ വെച്ചിരിക്കുന്ന പൂജിത ഇപ്പം മേക്കപ്പ് ആണ്. പൂജിതയ്ക്ക് അറിയില്ല ആക്ച്വലി എന്താണ് പ്ലാൻ എന്നുള്ളത്. പ്ലാൻ ഇതാണ്, ആസ് യൂഷ്വൽ ഇൻ്റർവ്യൂ ആയിരുന്നു. ഞങ്ങൾ പൂജയോട് പറഞ്ഞിരിക്കുന്ന ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പൂജിതനെ ഞങ്ങൾ എന്താ പറയുക, നമ്മൾ ബൈച്ചനെ ഇറിറ്റേറ്റ് ചെയ്യുക, അങ്ങനെ സർപ്രൈസ് പൊളിക്കുക എന്നാണ്. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇതിൽ. ഓൾറെഡി ബൈച്ചൻ്റെ പ്ലാൻ അറിയാം, ബാക്കി എന്തൊക്കെ ബൈച്ചയുടെ ഡേറ്റേഴ്സ് നേരിട്ട് അറിയാം. സോ വെൽക്കം. നമസ്കാരം. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഒരു മൂന്ന് കാര്യങ്ങൾ ബൈച്ചേട്ടനെ ഞാൻ പറയാം. മൊത്തം മൂന്ന് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഈ പ്രാവശ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ ആങ്കർ പൂജിതയ്ക്ക് അങ്ങോട്ടൊരു പണി കൊടുക്കാം. അതെ, എനിക്ക് വളരെ വിഷമമുണ്ട്. കാരണം എന്റെ കൂടെ ഇരിക്കുന്നവർക്ക് പണി കൊടുക്കുക എന്ന് പറയുന്നതും, പക്ഷെ എന്റെ ജോലിയുടെ ഭാഗമായിട്ട് പ്രൊഡ്യൂസർ നിർബന്ധിക്കുന്നതുകൊണ്ടും ബൈച്ചേട്ടൻ ഒരു എനർജി ആയിക്കോട്ടെ വിചാരിച്ച് ഞാൻ സമ്മതിച്ചു തരികയാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ഭാഷ പറയുന്ന ഒരാളല്ല, പക്ഷേ ഞാൻ കുറച്ച് മോശമായിട്ടൊക്കെ സംസാരിക്കും. അതെന്റെ മാന്യ പ്രേക്ഷകർ അത് ഇങ്ങനെ ഒരു ആക്ടിംഗ് ആണ് എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതാണെന്ന് കരുതി നിങ്ങൾ പൊറുക്കണം. പിന്നെ എനിക്ക് എപ്പോഴും ചെറിയൊരു ഡൗട്ടുണ്ട്, ഇനി ഇതിന്റെ ക്ലൈമാക്സ് വരുമ്പോൾ ഇനി ഞാൻ വടിയാകാൻ വേണ്ടിയിട്ട് ഇവരുള്ള ആക്ടിംഗ് ആണോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷം. മേക്കപ്പ് ചെയ്യൂ, നമുക്കിനി നമ്മളെ സീറ്റിലേക്ക് വെച്ച് കാണാം. പൂജിത അവിടെ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് ഇപ്പോൾ വരാം. ശേഷം ഭാഗം സ്ക്രീനില. അപ്പോൾ ബൈജൻ്റാണ് നമ്മളോട് ഒപ്പം ഉള്ളത്. ഒരുപാട് സിനിമകൾ നമ്മളിപ്പോൾ ചെയ്തു. റേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ചിത്രം വളരെ ബ്രഹ്മാണ്ട ഒരു ചിത്രമാണ്. ചിത്രത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, ബൈജൻ്റെ തന്നെ പറഞ്ഞു. നമസ്കാരം എല്ലാവർക്കും. ഇപ്പോൾ വരാൻ പോകുന്ന പടമെന്ന് വെച്ചാൽ ബ്രഹ്മാണ്ട ചിത്രമൊന്നുമല്ല, ബഷീറിൻ്റെ പ്രേമലേഖനം. നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ ബൈജൻ്റാ, ഇപ്പോൾ ചിത്രങ്ങളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ്, ആക്ടറാണ്. ഓക്കെ, ഇപ്പോൾ ഒരു പുതിയ ചിത്രം കഥ എഴുതി ഡയറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ കൊണ്ടു നടക്കുന്ന സിനിമയുടെ ഉള്ള ഒരു ആവേശം കൊണ്ടാണോ ഇതെല്ലാം? തീർച്ചയായിട്ടും സിനിമ അത്രയും എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് സിനിമ കഴിഞ്ഞേ ഉള്ളൂ, ബാക്കി എല്ലാം. വേറെ കാര്യം അറിയാം പൂജിത, നമ്മുടെ കേരളത്തിലെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് തിയേറ്റർ ആണ് സാനിയ, എല്ലാവർക്കും അറിയാം. ആ സാനിയയുടെ ഓണറാണ് ബൈച്ചേട്ടൻ. അത് അറിയാത്ത എല്ലാ ആൾക്കാരും ഇപ്പൊ അറിയണു. സാനിയ എന്ന് പറഞ്ഞിട്ടുള്ള തിയേറ്റർ, അത് എക്സാക്ട്ലി ലൊക്കേഷൻ എവിടെ? അത് വന്നിട്ട് ഡിസ്ട്രിക്ട് ആലപ്പുഴയാണ്. പക്ഷെ നമ്മുടെ വൈറ്റിലെ നിന്ന് ഒരു 12-15 കിലോമീറ്ററേ ഉള്ളൂ. കേരളത്തിലെ ഏറ്റവും നല്ല തിയേറ്ററിനുള്ള പ്ലാറ്റിനം ഗ്രേഡ് കിട്ടി. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ദ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു 3 മാസം മുമ്പ് പുതിയൊരു തിയേറ്റർ വന്നു. ബൈജുവിന്റെ ഔട്ട്ഫിറ്റിനെ കുറിച്ച് നമ്മൾ പറയാതിരിക്കാൻ മറക്കരുത്. കൂളിംഗ് ഗ്ലാസ് അത് ഞാൻ എടുത്തു, കാരണം ഒരു മാച്ച് ആവുന്നില്ല. പേഴ്സണാലിറ്റിയിലല്ലേ, ദീപാവലി കാരണമാണോ ഇങ്ങനെ ഒരു? അല്ല, സാധാരണ ഇപ്പൊ നമ്മുടെ മലയാളികൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ, ഇങ്ങനത്തെ കളർ മുണ്ടുകളൊക്കെ ഇപ്പൊ നിങ്ങൾ സെറ്റിലാണെങ്കിലും എല്ലാവരും ഇങ്ങനത്തെ കളർ മുണ്ടും അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇനി ദീപാവലി അല്ലേ, ദീപാവലിയെ പറ്റി പ്രത്യേകിച്ച് എന്തൊക്കെയാണ് പൂജിത പറ? പൂജിത ഇപ്പൊ ഗസ്റ്റ് ആയിട്ടിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്ത്. സംസാരിക്കാൻ എനിക്ക് അവകാശം തരുന്നില്ല, എന്നോടൊന്നും ചോദിക്കുന്നില്ല. അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ എപ്പിസോഡ് മാറ്റുകയാണ് ചോദിക്കാം. ഓക്കെ ബൈജുവിന്റെ അടുത്ത സിനിമ എപ്പോഴാ? പുതിയ ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ ടു കള്ളൻസ് എന്ന് പറഞ്ഞൊരു പടമാണ് ഇപ്പൊ ഞാൻ ഡയറക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ടു കള്ളൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. കള്ളന്മാരുടെ കഥയാണോ? അതെന്താണെന്നുള്ളത് നമുക്ക് അപ്പോ, അത് ഞാൻ അതിന്റെ ഒരു ഫൈനൽ സംഭവത്തിലേക്ക് എത്തിയില്ല. അപ്പൊ അങ്ങനെ ഒരു കേക്യൂന് ശേഷം ചെയ്യുന്നതാണ്. എനിക്കുണ്ടോ ക്യാരക്ടർ? അപ്പൂജിതയ്ക്ക് ഉറപ്പായിട്ടും ഉണ്ട്. കാര്യം ഒരുപാട് സന്തോഷം ബൈച്ചേട്ട. ഇനി ദീപാവലി എങ്ങനെയാ ബൈച്ചേട്ട, അവിടെ നാട്ടിൽ ആഘോഷിക്കാറുണ്ടോ? ദീപാവലി മൊത്തം നമ്മൾ പേടിപ്പിക്കുന്ന പരിപാടികളാണ്. പക്ഷേ ബൈച്ചേട്ട ഇപ്പൊ ഒരു റൂള് വന്നിട്ടുണ്ട്, പടക്കം പൊട്ടിക്കാൻ പാടില്ല, അങ്ങനത്തെ കുറെ ഇതും. എന്നിട്ടും പേടിപ്പിക്കുന്ന കാര്യം സംസാരിക്കാം. സാധാരണ ഇതിന് മുമ്പൊക്കെ അങ്ങനെയാണ്. സാധാരണ ദീപാവലി എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കലാണ് കൂടുതലും സംഭവങ്ങള്. അപ്പോ
ദീപാവലി എനിക്ക് ഏറ്റവും കൂടുതൽ ദീപാവലിനെ ഓർമ്മ വെച്ചാൽ ഞാൻ വിജയുടെ കൂടെ ഒരു പടം ചെയ്തിട്ടുണ്ട്. കുറെ ആയി. അപ്പൊ ദീപാവലിയുടെ ഏറ്റവും വലിയ സെലിബ്രിറ്റി അന്ന് ദീപാവലി റിലീസ് ആയിരുന്നു. അപ്പൊ കൂടുതലും തമിഴ്നാട്ടിലായിരുന്നു. അപ്പൊ അവരുടെ സൂപ്പർ സ്റ്റാറുകളൊക്കെ എല്ലാം എല്ലാരും ഇപ്പൊ എല്ലാവരുടെയും മൂർത്തികളൊക്കെ ഉണ്ടാക്കി അങ്ങനത്തെ നമ്മളുടെ മലയാളം സൂപ്പർ സ്റ്റാർസിന്റെ മൂർത്തികൾ ഉണ്ടാക്കാൻ ബൈജു ചേട്ടനൊരു ചാൻസ് കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് ഉത്തരം പറയട്ടെ. ഞാൻ അത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ വെച്ചാൽ കൗമുദി ചാനലിന്റെ ഇതിന് വന്നിരിക്കുന്നോണ്ടല്ല, ഞാൻ പൂജിതനെ തെരഞ്ഞെടുക്കും. കാരണം പൂജിതയ്ക്ക് ഒരു ദേവിയുടെ ഒരു സംഭവം തൊഴുമ്പോഴൊക്കെ. എന്റെ പേരിന്റെ അർത്ഥം അതാ, പൂജിക്കപ്പെടേണ്ടവൾ. സത്യം പറഞ്ഞതല്ലേ. എന്റെ കൂടെ പഠിക്കുന്ന ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു പൂജിത എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു. അവള് സ്മാർട്ടായിരുന്നു, പൂജിതനെ പോലെ തന്നെ സുന്ദരിയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ സ്കൂളിലേക്ക് എല്ലാം ഞങ്ങള് 8th class മുതൽ 10th പിന്നെ പ്ലസ് അന്ന് പ്രീ ഡിഗ്രി. അപ്പോൾ അന്ന് ഞങ്ങളുടെ ഒരു സാറുണ്ട്, അപ്പോൾ മാത്യു സാറ്. അപ്പോൾ സാറ് എപ്പോഴും പൂജിതനെ കണക്ക് സാറാ മാത്യു സാറ്. അപ്പോൾ പൂജിതനെ എപ്പോഴും ചോദ്യം ചോദിക്കുമ്പോഴും ഇവൾ ഉത്തരം പറയില്ല. അപ്പോൾ പുള്ളിക്കാരൻ പറയും, പൂജ്യം തലയിലുള്ളവൾ അതാണ് പൂജിത എന്നൊക്കെ പറയണമെങ്കിൽ കണ്ണു പൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേർ കോലം പോലെ. ശ്രുതി മധുരമായ ഒരു ഗായകനോടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ എന്റെ ഷോയിലൊക്കെ വന്ന് പാടിയിട്ടുണ്ട് ഒരുപാട്. അപ്പൊ ഈ നല്ല കാറ്റ്, നല്ല ബാക്ക്ഗ്രൗണ്ട്, നല്ല ബിജി, ദീപാവലി സ്പെഷ്യൽ എപ്പിസോഡ്. അതെ, മാത്രമല്ല ഒരു ദേവി നമ്മുടെ നടുക്കിരിക്കുന്നു. അപ്പൊ ദേവിക്ക് വേണ്ടി ഒരു പുഷ്പാർച്ചന, ഒരു ഗാനത്തിന്റെ സർവീസ് പ്രേക്ഷകർക്ക് വേണ്ടി കൊടുത്താൽ. കളകളം കായലോളങ്ങൾ പാടും കഥകൾ, ഒരു മുത്തുപോല പെൺകിടാവിൻ കുട്ടനാടിൻ പെൺകിടാവിൻ, താനാന താനന തനി നാനാന താനന. കളകളം വെളുത്ത പെണ്ണെ നിന്നെ ഇങ്ങനെയും പാടും. ഇവിടെ സിറ്റുവേഷൻ സന്ദർഭങ്ങളും അനുസരിച്ച് മാറും. അടിപൊളിയായിട്ട് പാടിയല്ലേ പൂജിത. പാട്ട് കഴിഞ്ഞില്ല, കുഴപ്പമില്ല, നമുക്ക് പാട്ട് അല്ല വെളുത്തപ്പണ്ണിന്റെ ബാക്കി കൂടെ അടിച്ച് ടേസ്റ്റ് ആക്കുന്നത്. ബാക്കി എന്തെങ്കിലും കഥ കൂടുമ്പോൾ ലിറിക്സ് ആയിട്ട് പാടും. ഇനി വെളുത്ത പെണ്ണെ നിന്നെ കാണുവാൻ കടൽ തീരപ്പോൾ പാടും കമുകൻ. ഏറ്റവും കൂടുതൽ ട്രോളന്മാര് ട്രോൾ ചെയ്യൊരു നല്ല ഡയലോഗ് ഉണ്ട്, ചിക്കൻ മേടിക്കാൻ പോയ ജോസിനെ തിരിച്ചിട്ടില്ലല്ലോ. അതിന്റെ ഒരു എക്സ്പീരിയൻസ് പടം കണ്ടിട്ടില്ലല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്, എങ്ങനെയുണ്ട് ആ എക്സ്പീരിയൻസ്, ആ ട്രോള് കാണുമ്പോ എങ്ങനെയാണ്? അത് ഭയങ്കര നന്നായിട്ട് എനിക്ക് ഇഷ്ടമായി. കാര്യം എവിടെ ചെന്നാലും ചോദിക്കുന്ന ഒരു ചിക്കൻ വാങ്ങാൻ പോയി, ഇവിടം സ്വർഗമാണ് പറഞ്ഞ സിനിമയിലെ ഇവിടം സ്വർഗമാണ് മൂവി എന്ന് പറഞ്ഞതിനകത്ത് ചിക്കൻ മേടിക്കാൻ വിട്ടിരുന്നു സീനുണ്ട്. തോന്നുന്നു ഒരുപാട് ഒരുപാട് കമന്റ്സ് എല്ലാം വന്നു കുറച്ചു നേരമുള്ളൂ, പക്ഷെ ഭയങ്കരമായിട്ട് രജിസ്റ്റർ ആ സീക്വൻസ്. അതുപോലെ നമ്മളെ ഇതായിട്ട് ഗുണ്ടയായിട്ട് വന്ന ബെസ്റ്റ് ആക്ടർ, അല്ല മറ്റേ പടം എന്തായിരുന്നു, ട്രാഫിക്. അത് പൊളിച്ചില്ലേ, ട്രാഫിക് കണ്ടിരുന്നോ? ഞാൻ പിന്നെ ട്രാഫിക് അന്ന് ബൈചേട്ടൻ അഭിനയിച്ചത് ഏത് സന്ദർഭത്തിലാണ്? അതെനിക്കാ, ഞാൻ അങ്ങനെ എനിക്ക് കുറെ കലയെ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എനിക്ക്. ഞാൻ മറ്റേ മൂവി ഡെഫിനറ്റ്ലി ട്രാഫിക് ഐ ഹാവ് സീൻ ടു ടൈംസ് ഓർ ത്രീ ടൈംസ്. രാജേഷ് സാറെ ആ മൂവിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടോ? എനിക്ക് മനസ്സിലാവാത്ത ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അഭിനയിക്കുന്ന എല്ലാ സിനിമയിലും പൂജിതനെ വിളിക്കുന്നുണ്ട്. ഇപ്പം ബഷീറിന്റെ പ്രേമലേഖനം അല്ലേ, ഇപ്പൊ ട്രാഫിക് പറഞ്ഞപ്പോ അതിലും വിളിച്ചിരുന്നു. നമുക്ക് രാജേഷ് പിള്ളേനെ വിളിച്ചു ചോദിക്കാൻ പറ്റില്ല. തെറ്റിദ്ധാരണയാണ്, അവൾക്ക് ഒരുപാട് മൂവി ഓഫേഴ്സ്, ഒരുപാട് ആക്ടേഴ്സ്. ബൈജു ചേട്ടാ, ഇനി ബൈജു ചേട്ടനുള്ള സിനിമയിൽ എന്നെ കുറിച്ച് ആരെങ്കിലും സംസാരിച്ചെന്ന് കൺഫേം ചെയ്തു തരണേ.
അതായത് എനിക്ക് മനസ്സിലായി ക്ലിയർ ആയിട്ട് ബൈജു ചേട്ടൻ അഭിനയിക്കുന്ന സിനിമയിലെ ഡയറക്ടർ പൂജിത മേനൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിനെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ ബൈജു ചേട്ടൻ പറഞ്ഞു ആ കുട്ടി നല്ല അതിൽ നല്ല ബൈജു ചേട്ടൻ ഒരു ബോർഡ് കെട്ടിയിട്ട് പൂജിത അഭിനയിപ്പിക്കണം പൂജിത മേനോൻ ഇപ്പൊ ഈ മേനോൻ അങ്ങനെയൊക്കെ അല്ല ഇപ്പൊ മാറ്റിക്കൊണ്ടിരിക്കല്ലേ എന്തുകൊണ്ട് മേനോൻ എന്നുള്ളത് പൂജിത കാര്യം ആ ഇപ്പൊ പാർവതി മേനോൻ മാറ്റി പാർവതി നായർ മാറ്റി നമ്പിയർ രവീന്ദ്രൻ വീണ്ടും ആക്കാല്ലേ എങ്ങനെയാന്ന് വെച്ചാൽ അല്ല നമ്മളെ ഇന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മള് ജാതി മതോ അങ്ങനെ പിന്നെ എന്റെ നാടിന്റെ പേര് എഴുപിന്റെ എന്റെ കുറെ പേര് കൈരളി ചാനലിൽ പൂങ്കുന്നം പൂജിത്താന്നാ വിളിക്കാറ് പൂങ്കുന്നം ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു അവസാനം ഒരു പാട്ടൂടെ പാടി നമുക്ക് നല്ലൊരു ഗാനം നേരത്തെ പാടിയ പോലെ കുറച്ചുകൂടെ എന്തെങ്കിലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അല്ല ഞാൻ പറഞ്ഞ വെച്ചിട്ടൊരു പാട്ട് പാടി പാട്ട് ഇപ്പൊ ഒരെണ്ണം പാടിയില്ലേ ഇനിയും വീണ്ടും വെറുപ്പിക്കണോ ഒരു ഗാനം കൂടെ ദീപാവലി അല്ലേ അപ്പൊ ഒരു ഡപ്പാങ്കുത്ത് പൂജിത ഡാൻസ് അല്ല ദീപാവലിക്ക് സാധാരണ മറ്റേ പ്രാണായാമയോ അല്ലെങ്കിൽ മന്ത്രങ്ങളോ എല്ലാം പറഞ്ഞാൽ ഒക്കെ പൈസ തരുന്നല്ലേ നമ്മളുടെ ഓഡിയൻസേ മണ്ടന്മാരല്ലേ മലയാളികൾക്ക് ദപ്പാങ്കൂത്ത് എന്ന് പറയുന്നത് എനിക്ക് നല്ല ഇഷ്ടം ഞാൻ കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ദപ്പാങ്കൂത്ത് കളിക്കാനും ഇഷ്ടമായിരുന്നു അത് കുറെ കൊറിയോഗ്രാഫേഴ്സ് ഉണ്ട് ദപ്പാങ്കൂത്ത് പഠിപ്പിക്കുന്നത് പക്ഷെ ദീപാവലി എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഇത്രയും ഒക്കെ ലൈറ്റ്സ് ആയിക്കോട്ടെ ലൈറ്റ്സിന്റെ ഫെസ്റ്റിവൽ ആണ് അങ്ങനത്തെ ഒരു സമയത്ത് ഒരു ഒറ്റ സെക്കൻഡ് ഷൂട്ടൊക്കെ ഒരു സെക്കൻഡ് ഡയറക്ടർ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് എടുത്തിട്ട് പിന്നെ നിങ്ങള് അതാവരുത് ഇവർക്ക് വേറെ എത്ര നല്ല പണി എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അവർ എടുക്കാതെ ഇരിക്കും ഇപ്പൊ നമ്മള് അല്ലേ ഇത് ഓപ്പറ വിൻഫ്രീയുടെ ഷോനൊക്കെ പോയി സംസാരിക്കുന്ന പോലെയാണ് ഇപ്പൊ പിന്നെ അല്ല നമ്മളെല്ലാവരും ബൈജുചേട്ടൻ അങ്ങനെ പറയോ അറിയോ നമ്മളിപ്പോ ഒരുപാട് സെലിബ്രിറ്റീസിനെ ചെയ്തില്ലേ ഏകദേശം ഒരു 10, 300, 350 സെലിബ്രിറ്റീസിനെ ഇന്റർവ്യൂ ആയിട്ടുണ്ട് ഹലോ 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 താങ്കള് വലിയ അങ്ങനത്തെ വർത്തമാനം അല്ല സീനിയർ ആർട്ടിസ്റ്റ് അല്ല പൂജിത പിന്നെ പറഞ്ഞിട്ട് അപ്പാങ്കൂത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ 27 ദീപാവലിക്ക് എന്താ അപ്പാങ്കൂത്ത് എന്താ പ്രശ്നം അല്ല ഓക്കെ എനിക്ക് പൂജിതനായിട്ട് സംസാരിക്കാൻ താല്പര്യം ഇല്ല ഞാൻ നല്ല സ്നേഹത്തോടെ ഒക്കെയാണ് സംസാരിച്ചു വന്നത് ആ പൂജിത അങ്ങനത്തെ അങ്ങനത്തെ പൂജിത ഒരുമാതിരി ആക്കുന്ന രീതിയിലേക്കുള്ള വർത്തമാനത്തിലേക്കാണ് പൂജിത പോയിക്കൊണ്ടിരിക്കുന്നത് താൻ കുറെ നേരമല്ല താൻ കുറെ ഈ റെഡ് ടീഷർട്ട് ഇട്ടുണ്ട് വന്നിട്ട് താൻ ഒരുമാതിരി കാശ് വന്നിട്ട് ഗ്ലാസ്സും വെച്ചോണ്ടിരിക്കുന്ന ആ മര്യാദക്കാണെങ്കിൽ ഓക്കെ നമ്മള് ഞാൻ പാട്ടൊന്നും പാടുന്നൊന്നുമില്ല ഞാൻ എന്റെ അല്ല ഏയ് പിന്നെ ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ പോകണം ഇന്റർവ്യൂ എടുക്കണേന് മുമ്പ് ഒരു ഒരു കാര്യം കേട്ടോ പൂജിത ഞാൻ വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിച്ചു പൂജിത ഞാൻ അഭിനയിക്കുന്ന സിനിമയിലൊക്കെ എന്നെ വിളിക്കുന്നുണ്ടെന്ന് അത് എന്നെ ആക്കി പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി അല്ല പൂജിത അങ്ങനെ എന്നോട് സംസാരിക്കണ്ട ആ ചിരിക്കണ്ട എന്ത് പറഞ്ഞു ആ ചിരിക്കണ്ട അല്ല വെച്ചിട്ട് അങ്ങനെ പറഞ്ഞല്ല അങ്ങനെ പറഞ്ഞല്ല 27 ഇയർ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇങ്ങനെ പറയണ 27 ഇയർ അല്ല നിങ്ങൾ എന്റെ ഒരു സിനിമയും കണ്ടിട്ടില്ലല്ലോ പിന്നെ എന്താ നിങ്ങൾ വർത്താനം പറയേണ്ട ആവശ്യം എന്താ നിങ്ങളെ സിനിമ വിളിച്ചിട്ടൊരു താനാരന്റെ കയ്യിൽ പിടിക്കാൻ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് കൊറേ നേരമായിട്ട് അങ്ങനെ ഇങ്ങനെ 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 കൊറേ പാട്ട് പാട് മറ്റേ മറിച്ച് എന്നിട്ട് വെറുതെ ഒരുമാതിരി അയ്യോ ലേഡി മോളെ ഞാൻ മോളെ വേറെ രീതിയിലൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല പിന്നെ ഒരുമാതിരി ആക്കിയിട്ടുള്ള താങ്കള്
നിങ്ങൾ കുറെ നേരമായിട്ട് വിളിച്ച് നിങ്ങൾ ഓരോ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഇന്റർവ്യൂലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പ്രൊഡ്യൂസർ പറഞ്ഞില്ലേ നമ്മൾ ദീപാവലി സ്റ്റൈലാണ് ഇപ്പൊ കാഷ്വൽ രീതി അങ്ങനെ ഇവളാണ് സിനിമ. നമുക്ക് ലാസ്റ്റ് അപ്പൊ സംഭവ വിപുലമായിട്ടുള്ള നമ്മളെ ദീപാവലി വിശേഷ ബൈച്ചന്റെ കാര്യങ്ങളും പറഞ്ഞു. ബൈച്ചന്റെ എല്ലാ വിശേഷങ്ങളും പറഞ്ഞു. കുറച്ച് ബോർ ആണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. പ്രേക്ഷകരോട് ദീപാവലി വിശേഷം ഞങ്ങളെ പറ്റിട്ട് പ്രേക്ഷകരോട് പ്രേക്ഷകരോട് പറഞ്ഞിട്ട് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അപ്പൊ എന്താ പറയാ, ഇൻട്രസ്റ്റിംഗ് ദീപാവലി എല്ലാവർക്കും എന്താ പറയാ, ഒരുപാട് ആഘോഷങ്ങളുടെ ഒരു കൂട്ടമാണ്, പൊട്ടിക്കലാണ് അല്ലേ ദീപാവലി എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറയാ, എല്ലാവർക്കും ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ സ്നേഹത്തോടെ പറയുകയാണ്. അപ്പൊ അല്ലേ, ഞാൻ ജെന്യൂൻ ആണ്. അപ്പോ ഞാൻ ജെന്യൂൻ ആണ്. ഇത് കഴിഞ്ഞ ഒരു ക്രിസ്മസ് വിഷ് കൂടി ഇപ്പഴേ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ എടുത്തിടാമല്ലോ ചാനലിന് വേണ്ടിട്ട് ഒരു ക്രിസ്മസ് വിഷ് കൂടെ. അത് നമുക്ക് എടുക്കാം. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങള് കുറച്ച് ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും മാത്രമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടേ കുറച്ചിട്ട് ചുമ്മാ ഇതുണ്ടായി. പൂജിതയുടെ അറിവില്ലായ്മയായിട്ട് ഞാൻ അത് ക്ഷമിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ വൈൻഡപ്പ് ആയില്ലേ? ഞങ്ങളോട് എന്തെങ്കിലും ചോദ്യങ്ങൾ അപ്പോൾ കഴിഞ്ഞല്ലോ. അല്ല, ഞാൻ പറയട്ടെ. ഇനിയിപ്പോൾ ക്യാമറയുടെ ഷൂട്ടും കോപ്പൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾ കുറേ നേരമായിട്ട് രണ്ടുപേരും കൂടെ പൂജിത എന്താ പറഞ്ഞ ചളവായി ചളിപ്പായി അലമ്പായി അല്ല, അങ്ങനെ നിങ്ങൾ പറഞ്ഞു. അല്ല അല്ല അല്ല, ഞാനിപ്പോൾ ഇന്റർവ്യൂവിന് നിങ്ങൾ വിളിച്ചു, ഞാൻ സഹകരിച്ചു, ഇത്രയും നേരം നമ്മൾ പ്രശ്നമില്ലാണ്ട് സംഭവങ്ങൾ കൊണ്ടുപോയി. ഇങ്ങനത്തെ ഒരുമാതിരി വർത്താനം നിങ്ങൾ എന്റെ വിളിച്ചിട്ട് ഇതുപോലെ കാണിക്കാൻ. അല്ല അല്ല, അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട, അങ്ങനെ ഇനി സംസാരിക്കണ്ട. നീ താങ്കളോ, നീ അല്ല, താങ്കളും താനും സംസാരിക്കണ്ട. എന്ത് ഫണ്ണായിട്ട് സംസാരിക്കണം. തീർച്ചയായിട്ടും ഫസ്റ്റ് പോണത് ജയിലിലായിരിക്കും. അത് ആക്ടർ അല്ല, പൊളിറ്റീഷ്യൻ അല്ല, ആരും ആയിക്കോട്ടെ, ഈ ഇൻഡസ്ട്രിയില് ഈ ഇന്ത്യയില് ഫസ്റ്റ് പ്രിഫറൻസ് ഗോസ് ടു എ ലേഡി. ജയിലിലൊക്കെ പോയിരുന്നു എന്നൊക്കെ പറയണ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് പറയുമ്പോ വൈജഴിമുന്നു പറഞ്ഞു ഞാൻ അങ്ങോട്ട് ജയിലിലോട്ട് പോവാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെയൊന്നും പോവാനും പോകുള്ള. അങ്ങനെ എന്നിട്ട് താങ്കൾ ഇവിടെ ഇരുന്ന് അല്ല ബാക്കിയുള്ള ആൾക്കാരായിട്ടൊക്കെ കാണിക്കട്ടെ, മനസ്സാണ് കാണിക്കടി അല്ല കുട്ടികളുടെ മനസ്സാണ് പിടിച്ചിട്ടുണ്ടല്ലോ. ഹലോ, എനിക്ക് താങ്കളോട് സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ജയിലിലേക്ക് പോവാനായിട്ട് താല്പര്യമില്ല. ഞാൻ പറഞ്ഞേക്ക്, ഇതൊരു ഷോ ആയിരുന്നു. അല്ല, ഷോ ആയിരുന്നു. എന്റെ പേര് ജോ, ഇത് പൂജിത. ഞങ്ങള് മറ്റുള്ള സെലിബ്രിറ്റീസിനെയൊക്കെ വെറുതെ വിരിക്കുന്ന വീട്ടിൽ വെറുതെ ഒരു പണിയില്ലാത്ത സെലിബ്രിറ്റീസിനെ ഞങ്ങൾ വിളിച്ചു വരുത്തിട്ട് ചെറിയ സർപ്രൈസ് കൊടുക്കുന്ന ഒരു ഷോ. കൺഗ്രാചുലേഷൻസ്. നിങ്ങൾ വടിയാക്കിയതാണ് സമ്മതിച്ചു. ഓ മൈ ഗോഡിന് ഞാൻ വടിയായി കേട്ടോ. അപ്പൊ ഞാൻ വടിയായി. ഇത് എന്തോട്ടാണ് പിന്നെ രണ്ടാമത് ഇപ്പൊ എല്ലാം കഴിഞ്ഞു. എല്ലാം സംഭവം നിങ്ങൾ എന്നെ വടിയായി, ഞാൻ വടിയായി പോയി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ഇവരുടെ മുമ്പിൽ ഞാൻ വടിയായി പോയി കേട്ടോ. അപ്പൊ കട്ടെ, റെഡിയല്ലേ? പിന്നെ തമാശക്കല്ല, സീരിയസ് ആയിട്ടാണ് ചിരിക്കാണ്ട് സീരിയസ് ആയിട്ട് പറയാം. ഞാൻ പൂജിത, നമ്മൾ തമ്മിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ പൂജിത സംസാരിച്ചൊക്കെ ഭയങ്കര ബോറായിപ്പോയി. അത് വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഓമൈ ഗോഡ് ആണെങ്കിലും എന്താണെങ്കിലും
അങ്ങനെ തമാശക്കാണെങ്കിൽ പോലും ഞാൻ ഇത്ര നേരം സൈലന്റ് ആയിരുന്നപ്പോ ബൈജേട്ടനും ജോ മുടിയല്ലേ എന്നോട് പറഞ്ഞ കുറച്ച് സംസാരിക്കാനാണ് ഗ്ലാസ് പിടിച്ചേ ഞാൻ പിടിക്കണോ അല്ലല്ല അതേണ്ട പുള്ളി മേക്കപ്പ് അല്ലേ ചേട്ടാ ടച്ചപ്പ് വേണോ അല്ല പൂജിത നമ്മ കഴിഞ്ഞില്ലേ നമ്മള് നിങ്ങൾ വടിയാക്കി ഞാൻ സമ്മതിച്ചു ഞാൻ വടിയായിട്ട് നിന്നു വീണ്ടും വീണ്ടും പിന്നെയും വടി വടിയാക്കി ഷോ കഴിഞ്ഞിട്ടും പിന്നെ നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞ ടച്ചപ്പ് വേണോ അത് വേണോ എന്നൊക്കെ മനപ്പൂർവ്വം പൂജിത തമാശക്ക് വേണ്ട പൂജിത അത് ഭയങ്കര ബോറാ പൂജിത ഇങ്ങനത്തെ പരിപാടി ഒന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടോ പിന്നെ നിങ്ങൾ ജയിലിലിടാന്ന് തമാശക്ക് പറഞ്ഞാൽ പോലും നിങ്ങളെ കൊണ്ടൊരു കോപ്പും നടക്കത്തില്ല അല്ല ഇല്ല 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 ഒരണ്ടർ എസ്റ്റിമേറ്റും അല്ല വെറുതെ വിളിച്ചിട്ട് അങ്ങോട്ട് ഇന്റർവ്യൂവിന് വിളിക്കുക കളിയാക്കുക പിന്നെ അങ്ങോട്ട് ജയിലിലിടാം പിന്നെ അങ്ങോട്ട് കോപ്പ് ചെയ്യും ഒരു കോപ്പ് നിങ്ങൾ ചെയ്യില്ല പൂജിത അവിടെ നിന്നാണ് സംസാരിക്കണത് എന്താണ് സംഭവം എന്നൊക്കെ എല്ലാം ഓർമ്മ വേണം അത്രേ ഉള്ളു കാര്യമുള്ളു ആ വേണ്ട വേണ്ട അങ്ങനെ അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ അല്ല ഉണ്ണിയുടെ ബ്രദർ എന്താ ഉണ്ണിയുടെ ബ്രദറിന് എന്താ ഉണ്ണിയുടെ ബ്രദറിന് താങ്കൾ എന്താ ഇതിന്റെ ഇടയിൽ അത് താങ്കളാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത് നിങ്ങളാണ് എന്നെ വിളിച്ചത് എന്നെ വിളിച്ചത് വിളിച്ചത് എന്താ താങ്കൾ അയ്യോ അയ്യോ സമാധാനം ഇവരെന്താ ഇവരെന്താ കാശ് മേടിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് സമാധാനം തരാനായിട്ട് വേണ്ട വേണ്ട നല്ല ഒരുപാട് നല്ല ആങ്കർമാര് വേറെ ഉണ്ട് ഇഷ്ടംമാരെ പേരുണ്ട് ആങ്കർമാര് മലയാളം പോലും അറിയാൻ പാടാത്ത ആങ്കറൊക്കെ നിങ്ങൾ എന്തോ ഒന്ന് ആങ്കർ പിന്നെ ഒന്ന് പോ കൊച്ച നിങ്ങൾ കൊറേ കൊറേ പിന്നെ പിന്നെ അങ്ങോട്ട് തേങ്ങിക്കോളൂ ഇത്രയും നേരം നമ്മള് ഇവര് നമ്മളിങ്ങോട്ട് ഇതാക്കി ഓമൈ ഗോഡിന് ശരിക്കും മടിയായത് ഈ പൂജിതയാണ് ഇതെല്ലാം ഞങ്ങളുടെ ചുമ്മാ ഒരു ആക്ടിങ് ആയിരുന്നു കേട്ടോ ഞാനും ഇതിനകത്ത് പെട്ടു എന്തായാലും ഹാപ്പി ദീപാവലി അല്ലേ അപ്പൊ അപ്പൊ എന്തായാലും നമുക്ക് ദീപാവലിയാണ് ഒരു അടിച്ചുപിളി ഒരു അടിച്ചുപിളി അല്ലെ സോങ് കിട്ടെ അടി എന്നടീറക്കമ്മ പല്ലാക്ക് നെരുപ്പ് എന്നെഞ്ച് ചിരിക്കുതടി പൂജിത ഒന്നും പറയാനല്ലോ നിന്റെ ശരിയാണ് നമുക്ക് മനസ്സിലാവും പക്ഷേട്ടാ അപ്പൊ അടിപൊളി ഒരു ദിവസം ഞങ്ങൾക്ക് സമ്പാദിച്ചത് ഒരുപാട് സന്തോഷം സത്യം പറയട്ടെ ഞാൻ ആദ്യം ഒന്ന് പ്ലാൻ ചെയ്തപ്പോ ബൈജേട്ടൻ കണ്ടപ്പോ ബൈജേട്ടൻ ചൊറിയാൻ പറ്റുമെന്ന് ഞാൻ നല്ലതായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നു കൊറേ നേരം ട്രൈ ചെയ്തു പക്ഷെ അങ്ങോട്ടും തിരിച്ച് എനിക്കിട്ടാണ് പണി വരണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഫൈനലി ഈ മണ്ട ശിരോമണി വന്ന ബോർഡ് കാണിച്ചപ്പോഴും എനിക്കെന്താ എനിക്കൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല അപ്പൊ ഇത് നല്ല ശുഭദിനം പ്രതീക്ഷിക്കുന്നു ഇനി അടുത്ത ആഴ്ച നമ്മൾ ആരെയാണ് പറ്റിക്കാൻ പോകുന്നത് ഷോ എങ്ങനെയാണ് അടിപൊളിയല്ല ഇവൻ എന്നെ വാനം വെച്ചിട്ട് മുന്നേ പ്ലാൻ ചെയ്ത ബൈജേട്ടനെ ഇങ്ങനെ കാണിക്കണം അങ്ങനെ കാണിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെടാണ്ട് ഐ ആം സോറി ഞാനും അതുപോലെ ഞാനോ പൂജിതേനെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് അങ്ങനെയൊക്കെ ഞാൻ വള്ളത്തിൽ മുക്കി പിടിക്കും അങ്ങനെ സംസാരിച്ചത് അതുകൊണ്ട് അതിനും പക്ഷേ പ്രൊവോക്ട് ആയില്ലല്ലോ അപ്പൊ എന്തായാലും ഒരു അടിപൊളി ഇതായിരിക്കും എന്ന് കരുതുന്നു എന്തായാലും നമുക്ക് ഗാനത്തോടെ ഇത് ഇപ്പൊ മമ്മൂക്കേനെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാനം വന്നു ഭയങ്കര ഹിറ്റായി അതിന്റെ ഇത് നമ്മൾ ലാലേട്ടിന് വേണ്ടിയിട്ട് ഒരു പാട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു മൂന്നുപേരും കൂടെ അപ്പൊ അതുകൂടെ നിങ്ങൾ കേട്ടിട്ട് മൂന്നുപേരെ രണ്ടര പറഞ്ഞാൽ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയത്തില്ല ഓക്കെ അപ്പൊ റെഡി 1 2 3 ജ്യൂസ് 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 പൈനാപ്പിൾ ജ്യൂസ് നമ്മുടെ ലാലേട്ടിന് ഇഷ്ടമുള്ള പൈനാപ്പിൾ ജ്യൂസ് റൈറ്റ് അപ്പൊ ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ച് വീട്ടിൽ പോയി അടുത്ത ഷെഡ്യൂളിൽ കാണാം ബൈ ബൈ.